എന്നെ കൊണ്ടുപോകരുത്. നിന്നെ പോലുള്ള രാജ്യദ്രോഹികളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനാണ് എനിക്ക് ഈ വേഷം തന്നിരിക്കുന്നത്. ഇതേ വേഷമണിഞ്ഞിട്ടുള്ള എന്നെ പിടിക്കാൻ ശ്രമിച്ചതിന്റെ ഫലം അവർ അനുഭവിച്ചു. ഇന്ന് മുതൽ നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഭിക്കാൻ പോകുകയാണ്. എന്നെ വിട്ടയക്കുന്നതാണ് നിൽക്കുന്നത്. നിന്നെ വിട്ടയക്കാൻ എന്നെ വിട്ടയച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. കൊള്ളയും കൊടയും നടത്തി ഉണ്ടാക്കിയ പണം എനിക്ക് ആവശ്യമില്ല. എനിക്കാവശ്യം നിന്നെയാണ്. പണിക്കർ സാർ, എന്നെങ്കിലും വിക്രമൻ വെളിയിൽ വരും, അന്ന് നമുക്ക് കാണാം. ഓൾറൈറ്റ്, നമുക്ക് കാണാം. ഇതെല്ലാം കപ്പി ഈ വിക്രനല്ലേ? ഇത് ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നു. പോവാ. എടാ പണിക്കരെ, ഈ വിക്രമന് ലോക്കപ്പോ ജയിലിൽ ഒന്നും പ്രശ്നമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്ന്. അങ്ങനെയാണ് ഈ അടുത്തുള്ള ഹോസ്റ്റലിൽ വെച്ചാണ് അവർ ഞാൻ കൂടിയത്. എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് രഹസ്യ സങ്കേതങ്ങളും ഏജൻസികളും ഉണ്ട്. ഇതേ കേടി വെക്കുന്നതല്ലേ കുരിയടി പോയത്? അതെ, തീരുന്നതിന് മുമ്പ് അവൻ ജയിൽ ചാടി. പിന്നെ അവനെ പറ്റി ഇതുവരെ യാതൊരു അറിവുമില്ല. വലുതായി അച്ഛനെ പോലെ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോ കള്ളന്മാരെ കൊട്ടക്കാരെയും പിടിക്കാം. അപ്പൊ വിജയനെ മരുന്നെടുത്തോ? ഇതാ രണ്ടുപേരുടെ കാശ്. ശരി, വാശന. ഇവൻ എവിടുന്ന് കയറിയതാ?
നമ്മൾ മലയോരം വിട്ടിട്ട് വണ്ടി ഇങ്ങനെ നിർത്തിയില്ലല്ലോ. പിടിച്ച് ഇറക്കണം അവനെ. ഇറങ്ങണങ്ങോട്ട്. ആരോട് ചോദിച്ചിട്ടാ വണ്ടി കയറിയത്? കൊള്ളക്കാരോ? നീ എന്താടാ സ്വപ്നം കാണുന്നു? ആശാനെ, ഇവൻ എവിടുന്നോ സ്ഥലം വിട്ട് വന്നതാ. എടാ, ഇതിന്റെ മേലെ ഇരുന്ന് തെറിച്ച് താഴെ വീണ് ചത്ത ഞങ്ങൾ ഉത്തരം വരണ്ടടാ. എന്തിനാ കൊച്ചിന് ഉത്തരവിക്കുന്നത്? എന്തിനാണോ, ഇവൻ ഞങ്ങൾ ആരും അറിയാതെ 10-60 മൈൽ ഈ ലാറിയിൽ വന്നിരിക്കുന്നു. അപ്പനെ, നീ എവിടെ ഉള്ളതാ? നീ പണിക്കരത്തിന്റെ പോലല്ലേ? വേടി വെച്ച് കൊന്നു. എവിടെ വെച്ചാ മോനെ? ട്രെയിനിൽ വെച്ച്. അമ്മയും മറ്റു കുട്ടികളൊക്കെ എവിടെ? എനിക്ക് അറിയില്ല. മോനെങ്ങനെ രക്ഷപ്പെട്ടു? ട്രെയിൻ നിർത്തിയപ്പോൾ എന്നിട്ടോ മോനെ? വീണ്ടും എന്റെ പിന്നാലെ ഓടി വന്ന് ഞാൻ അവരെ പേടിച്ച് എല്ലാവരും കേറുന്നത്. സാറിന് ഈ കുഞ്ഞിനെ അറിയാമോ? കുഞ്ഞിനെ അറിയുമോ എന്നോ? ഞാൻ 4-5 വർഷം പണിക്കരത്തിയത്തിന്റെ ജീപ്പ് ഓടിച്ചിട്ടുള്ളതാ. ഞാനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നടന്ന് വളർത്തിയിട്ടുള്ളത്. രോഗികൾ ഒരു കുടുംബത്തെ ഒന്നുകൂടെ തകർത്ത് കളഞ്ഞല്ലോ ദൈവം. മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മോളെ, ഇതാരെന്നറിയാമോ? മോട്ട ചേട്ടനാ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല മോളെ. വിജയ, നിനക്ക് അമ്മയില്ല, നിനക്ക് അച്ഛനും അമ്മയില്ല. പക്ഷേ നിന്നെയും ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ വളർത്തും. നിങ്ങളുടെ വീട്ടിലെ ചോറ് ഞാൻ ഒരുപാട് തിന്നിട്ടുള്ളവനാ. ഇന്നു മുതൽ ഇത് നിന്റെ വീടാണ്. ഇവൾ നിന്റെ അനുജത്തി. ഗിരിജയെ, എന്താ ചേട്ടനോട് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാഞ്ഞത്? അനന്തമാം ചക്രവാളം അതിൽ അനാഥമാം ശുക്രതാരം. അനന്തമം ചക്രവാളം അതിൽ അനാഥമം ശുക്രതാരം. മിഴിനീരോടെ നെടുവീർപ്പോടെ തിരയുവതാരേ, ആരെ നീ തിരയുവതാരേ? അനന്തമം ചക്രവാളം അതിൽ അനാഥമം ശുക്രതാരം. പെട്ടമ്മ നിന്റെ പെട്ടമ്മയെ വിടോ, പിതാവിനെ വിടോ, പ്രിയരാം സഹചരിന്നെ വിടേ, നിന്റെ പ്രിയരാം സഹചരിന്നെ വിടേ. അനന്തമം ചക്രവാളം അതിൽ അനാഥമം ശുക്രതാരം. ൾ
ഇടയുന്ന പിഞ്ചിലം മനസ്സിൻ സ്മരണകൾ പ്രതിജ്ഞാശബ്ദമായുണരും നീയൊരു പ്രതികാര രുദ്രനായി വളരും പ്രതിയോഗികളുടെ ഗോപുരങ്ങൾ ആ പ്രതിധ്വനി കേട്ടാൽ നടും നടും അനന്തമം ചക്രവാളം അതിൽ അനാഥമം ശുക്രതാരം സത്യങ്ങൾ നിൻ തിരുനെറ്റിയിലണിയും രക്തസിന്ദൂരത്തിൻ തിലകം സംഹാരദാഹത്തിൻ സങ്കരഭൂമിയിൽ നിൻ പാഞ്ചജന്യം എന്നുയരും 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 നിനക്ക് മാത്രമേ കഥയറിയൂ കുഞ്ഞുങ്ങളുടെ മാല മോഷ്ടിക്കുന്നു. മാല തരുന്നില്ലയോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇനി മാല തരുന്നില്ലയോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മാല വന്നില്ലെങ്കിൽ മാറി നിൽക്കട. എന്തിനാ പാവത്തിന് ഉപദ്രവിക്കുന്നത്? ഈ കുഞ്ഞിന്റെ മാല ഈ കഴിഞ്ഞ മോഷ്ടിച്ചു. കുഞ്ഞെ, ആരാ കുഞ്ഞിന്റെ മാല മോഷ്ടിച്ചത്? നിങ്ങൾ മാല മോഷ്ടിക്കാണ്ട് ആ കുട്ടി പറയുന്നത്? എന്ത് പറഞ്ഞ ആക്കം നിനക്കെന്ന് അറിയാവോ? അവിടെ ആരാണോ അത്, ഈ നാട്ടുകാരോട് അന്വേഷിക്കും നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു. അന്വേഷിക്ക ആദ്യം മാലയും കൊടുക്ക. Thank you.
എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. വല്യ ഉപകാരം. സത്യമറിയാതെ ആ സ്ത്രീയെ ഉപദ്രവിച്ചത് കഷ്ടമായി. ഇതെന്റെ അല്ല. അങ്ങനെയാണ് അച്ഛൻ ഈ മെഡൽ കിട്ടിയത്. ഞാനാവുമ്പേ അമ്മയുടെ മോൻ ഞാനാവുമ്പേ അമ്മ ഇതാ എന്റെ മോൻ അമ്മ അമ്മ ഞാനാണമ്മേ മോൻ അമ്മ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലേ അമ്മ ഞാനാണല്ലോ വിജയൻ അമ്മ അമ്മയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല ഞാനാണമ്മേ അമ്മയുടെ മോൻ അമ്മ അമ്മയുടെ മോൻ വിജയൻ അതേ വരുമേ 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 അമ്മാവ എന്റെ അമ്മ ദൃശ്യമ്മയും എന്ത് വേഷം ഇരുന്നാട്ടെ എന്താ ലക്ഷ്മിയമ്മ ഇങ്ങനെ നോക്കുന്നത് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഡ്രൈവർ ഗോവിന്ദനാ അമ്മാവ എന്റെ അമ്മ ആരെയും മനസ്സിലാക്കുന്ന അവസ്ഥയിലല്ല അമ്മയ്ക്ക് ബുദ്ധിസ്ഥിരതയില്ല കിരിച്ച് ലക്ഷ്മി അമ്മയ്ക്ക് വിജയൻ എന്തായി പറയുന്നത് സത്യമാണ് അമ്മാവ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ നിങ്ങളുടെ വീടല്ലേ എനിക്ക് വീടില്ല എനിക്ക് ആരുമില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഏ നോക്ക് ഇത് ലക്ഷ്മി അമ്മയുടെ മകൻ വിജയനാ വിജയൻ അതെ അമ്മ എനിക്കറിയില്ല അമ്മ അനാഥനായ എന്നെ വളർത്തിയത് ഈ അമ്മാവനാണ് ഈ ലോകത്ത് വളർത്തുന്നവരില്ല കൊല്ലുന്നവരേ ഉള്ളൂ എല്ലാവരെയും കൊല്ലും എല്ലാവരെയും കൊല്ലും അമ്മ ഭയപ്പെടാതിരിക്കും ഈശ്വര ഏത് വിധത്തിൽ കഴിയേണ്ട കുടുംബത്തെയാണ് ഈ വിധത്തിലാക്കിക്കളത് മോളെ വേഗം കുറച്ച് വെള്ളം ചൂടാക്കും ലക്ഷ്മി കുളിപ്പിച്ചേ ഈ ഡ്രസ് ഇട്ടൊന്ന് മാറും വേഗം വരും ചെല്ലുമ്മ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ലമ്മ എന്നെപ്പോൾ നിർഭാഗ്യവാൻ ഒരിക്കലുമല്ല ലക്ഷ്മി അമ്മയെ കണ്ടുകിട്ടിയതിൽ ഞാൻ സന്തോഷിക്കണമല്ല എന്റെ അമ്മ ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സന്തോഷിക്കട്ടെ വിഷമിക്കണ്ട ലക്ഷ്മി അമ്മയെ നമുക്ക് നല്ലൊരു ഡാറ്റയെ കൊണ്ട് ചികിത്സിക്കാം എന്നെ വളർത്താനും പഠിപ്പിക്കാനും അമ്മാവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കൊണ്ട് അമ്മാവന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇതാ ഇപ്പൊ മറ്റൊരു ഫലം അങ്ങനെ പറയരുത് എന്റെ ജീവിതമേ നിങ്ങൾക്ക് കടപ്പെട്ടതാണ് നന്ദി പറഞ്ഞ് തിരിക്കാവുന്നതല്ല നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയെങ്കിലും ലക്ഷ്മിയുടെ അസുഖം മാറ്റിയെടുക്കേണ്ടത് എന്റെ കൂടി ചുമതലയാണ് അമ്മേ ഊണ് കഴിക്കമ്മേ ഞാൻ കഴിച്ചല്ലോ എപ്പോ അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്നാൽ ഒന്നും കഴിക്കുന്നില്ല ചേട്ടാ അമ്മ ഊണ് കഴിക്കുന്നില്ല അമ്മേ ഊണ് കഴിക്കുന്നു ഇല്ല എന്റെ കുടുംബം തകർത്തവനോട് പകരം ചോദിച്ചത് ഞാൻ ഊണ് പകരം ചോദിക്കാൻ ഞാനുണ്ടെന്ന് Thank you.
അമ്മാവ്, ഞാൻ അമ്മയും കൊണ്ട് ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറിക്കോളും. വിജയ, അമ്മയും കൂടി ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വൈര്യതയും ഉണ്ടാവില്ല. ഒരു സ്വൈര്യക്കേടുമില്ല ചേട്ടാ, അമ്മ എങ്ങും കൊണ്ടുപോകണ്ട. നിന്റെ ദുഃഖങ്ങളിൽ ഞാനും എന്റെ ദുഃഖങ്ങളിൽ നീയും പങ്കൊള്ളാനുണ്ടായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസവും അത് തന്നെയാണ് അമ്മ. പക്ഷേ ഒരു പക്ഷേയുമില്ല, നീ ഇവിടെ നിന്ന് പോയാൽ ചില നോക്കി എന്റെ ജീവനുള്ളിടം വരെ ഈ അമ്മയും ഇവിടെ തന്നെ താമസിക്കും. എന്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ വലിയൊരു ഡോക്ടർ, ഏത് ഭ്രാന്തും അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കും. ഒരു ഭ്രാന്താശുപത്രി അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ലക്ഷ്മിയമ്മയെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയാലെന്താ? അത് പറ്റില്ല ചാ, അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചയാളാ. ചേട്ടൻ പോയി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ആശുപത്രിയും ഡോക്ടറുടെ വീടും തൊട്ടടുത്താ. എന്നാൽ മോളിവിടെ പോയിട്ട്? ഞാൻ പോയാൽ അമ്മയുടെ അടുത്ത് ആരുമില്ലല്ലോ. ശരിയാ, ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ അഡ്രസ് തരും. ആ ലോകത്തെ പറ്റി എനക്ക് അറിഞ്ഞൂടെ പോലെ. ഭ്രാന്തന്മാരുടെ ലോകം അതെല്ലാം വാസ്തവത്തിലല്ലേ മോളെ. ഞാനൊരു പരീക്ഷണം എന്ന നിലയിൽ രണ്ടു മൂന്ന് രോഗികളെ ഒരു പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അതിന്റെ ഫലം അറിയുന്നത് വരെ ഞാനിങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കുക ഒക്കെ ചെയ്യും എന്ന് മോൾ ക്ഷമിക്കാനിഷ്ടം. സമ്മതിച്ചു, പക്ഷെ ഹോസ്പിറ്റലിൽ വന്നാൽ അല്പം വിശ്രമിക്കുകയോ ഡ്രസ് മാറുകയോ ഒക്കെ ചെയ്തിട്ട് ചിന്തിച്ചാൽ പോരേ മോളെ. മറ്റെല്ലാ രോഗങ്ങൾക്കും ചികിത്സ ചെയ്താൽ ശരീരത്തിന് മാത്രമാണ് രോഗശാന്തി കിട്ടുന്നത്. ഒരു ഭ്രാന്തന് രോഗശാന്തി കിട്ടിയാൽ അത് അവന് ഒരു പുനർജന്മം കിട്ടുന്നത് പോലെയാണ്. മരിച്ചുപോയ ഒരാൾ തിരിച്ചു വരുന്നത് പോലെയാണ് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോഴേ നമുക്കൊന്ന് വ്യക്തി വലത്തിക്കളയാ. ഡാക്ടറെ ഡാക്ടറെ ഒന്ന് കാണോ. ഡാക്ടറൊക്കെ പിന്നെ കാണോട് താഞ്ഞു ബാബു കൈ കളിക്കണോ. അയ്യോ, ഈ താറാവ് പ്രാന്ത അഡ്മിഷൻ മേടിക്കാൻ വന്നത് ആരെ കണ്ടാലും താറാവാണെന്ന് പറഞ്ഞ് വെച്ചി അവധിയാണ്. എന്റെ കൂടെ കാരംസോ ടെന്നീസോ കളിച്ച് നിനക്ക് എന്നെ തോൽപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ. വരും. താൻ രണ്ടു മൂന്ന് ദിവസമായി ഇതിലൂടെ ഇവിടെ കിടന്ന് കറങ്ങുന്നു. രണ്ടു ദിവസമല്ല, രണ്ടു വർഷം കറങ്ങിയാലും എന്റെ ഭാര്യയ്ക്ക് ഈ ആശുപത്രിയിലെ അഡ്മിഷൻ മാറ്റി കൊടുത്തിട്ട് ഞാൻ പോകും. താൻ പോവണ്ട, നമുക്ക് അല്പം വെച്ച് മനസ്സാടും. അയ്യോ, ഞാൻ രോഗിയെ കൊണ്ടുവന്നാണ്. ആരെ കൊണ്ടുവന്നാലും ശരി, എന്റെ കൂടെ ഒരു കൈ ഇരിക്കാതെ ഞാൻ അകത്തോട്ട് വരുന്നില്ല. എടോ, അകത്ത് വന്നാ എനിക്ക് പുറത്ത് വന്ന പനി. അപ്പൊ അകത്തോട്ടും പുറത്തോട്ടും വന്നില്ലെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം. താൻ ഇരിക്കടോ ചേട്ടാ. അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കി തന്നാൽ ഞാൻ ഇരിക്കുകയോ കിടക്കുകയോ എന്തോണെങ്കിലൊക്കെ ചെയ്തു തരാം. അപ്പോ അഡ്മിഷന്റെ കാര്യം ശരിയാണെങ്കിൽ ചെലവൊക്കെ ഉണ്ട്, ചെലവ് നടത്തിത്തരാനുണ്ട്. എനിക്ക് മാത്രം പോരാ, കമ്പൗണ്ടർ സാറിന് കൊടുക്കേണ്ടി വരും. കമ്പൗണ്ടർ സാറിന് നടത്തിക്കോട്ടെ. സമ്മതിച്ചോ? ശരിയാക്കി സാറാ. കമ്പൗണ്ടർ സാറേ, ഇയാൾക്കൊരു അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെങ്കിൽ എനിക്ക് സാറിനും പറയുന്ന തുക തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഓഹോ, കൈക്കൂലിയോ? അയ്യോ, കൈക്കൂലിയല്ല സാറേ, കൈമുടക്കായിട്ട് കരുതിയാൽ മതി. ശരി, നിങ്ങൾക്കാണോ ബുദ്ധിപ്രമോ? എനിക്കല്ല സാറേ, എന്റെ ഭാര്യ. അയ്യോ, ഇയാളുടെ ഭാര്യക്ക് ഭ്രാന്തൊന്നുമില്ല. ഇയാളൊരു പെണ്ണുമായിട്ടില്ല. അതറിഞ്ഞപ്പോ മുതൽ ഇയാളുടെ ഭാര്യ ഇയാളോട് ഏതു നേരവും വഴക്കാ. ഓഹോ, അപ്പോൾ സ്റ്റെപ്പിനെയുള്ള ആളാണല്ലേ. സ്വന്തം വഞ്ചരാൽ വെറുതെ വേണമല്ലോ സാർ.
വേണം വേണം വേണം, തന്റെ ഈ ശരീരക്കൂറിന് ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പിനുകളാകാം. പക്ഷെ അയാളുടെ ഭാര്യ സമ്മതിക്കുന്നില്ല സാറേ, വീട്ടിൽ വിവരവും ഇല്ല. ഓ, അതുകൊണ്ട് പിടിച്ച് ഭ്രാന്താശുദ്ധി ഏൽപ്പിച്ചതാന്ന് വിചാരിച്ചില്ലേ? അതെ, എന്നാ കാണാം അല്പം പ്രായവും കൂടുതൽ. പിന്നെ രണ്ടാം കല്യാണത്തിന് ഞാൻ എത്ര കഴിഞ്ഞു വെച്ചിരിക്കും. ഈ സ്ത്രീയെ ആറാം നമ്പർ വാർഡിലേക്ക് കൊണ്ടുവരൂ സാറേ. എനിക്ക് പ്രാന്തല്ല സാറേ, എന്നെ വെറുതെ കൊണ്ടുവന്നു സാറേ. എന്നെ വിടും സാറേ, എന്നെ അഴിച്ചു വിടും. അയ്യോ, വിടാടാ, എനിക്ക് പ്രാന്തില്ല, വിടൂ, എന്നെ വിടൂ. ആ കിടക്കുന്ന ഒരു താറാവ് തീറ്റിക്കാരന, അയാളുടെ ദൃഷ്ടിയിൽ കൂടെ മനുഷ്യരെ നോക്കിയാലും താറാവായിട്ടേ തോന്നുള്ളൂ. സാറിന്റെ ഭാര്യയെ അയാൾ താറാവായിട്ട് കണ്ട് പപ്പും പൂടയും പറിച്ചങ്ങ് തിന്നോളും. ശരിയാ, ഇതോടെ വഴി എന്റെ ഭാര്യയ്ക്ക് ശരിയായ ഭ്രാന്ത് വന്നോളും. കൊല്ലും സാറിന്റെ കൈകൊണ്ട്. അയ്യോ, എന്റെ പൊന്ന് സാറേ, അങ്ങനെ കൊല്ലിക്കില്ല സാറേ. അയ്യോ സാറേ, എനിക്ക് അഡ്മിഷൻ വേണ്ടത് മിണ്ടിപ്പോണം. എന്റെ പൊന്ന് സാറേ തുറന്നു വിടുവോ? അയ്യോ, തുറന്നു വിടും സാറേ, എന്റെ പൊന്ന് സാറേ തുറന്നു വിടും. അയ്യോ, തുറന്നു വിടും. എങ്ങനെ, നീ രണ്ടാം കല്യാണം വേണ്ടേ? അയ്യോ വേണ്ടേ സാർ. വേണ്ടല്ലോ. ആ എന്നാ പേപ്പർ തന്നെ വിളിച്ചോണ്ട് പോയാ. നാല് കാശ് കിട്ടാനുള്ള വഴി കമ്പൗണ്ടർ സാറായിട്ട് കളഞ്ഞല്ലോ. മിണ്ടിപ്പോഴത് സാറാ ഭക്ഷണക്കാരന്റെ അടുത്ത തീറ്റി നീ. എന്റെ പേരാണ് എന്താ ഡോക്ടർ? ഇല്ലേ ഇവിടെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ ക്ഷീണിച്ചാ വന്നിരിക്കുന്നു, ഇപ്പൊ കാണാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയരുത്, എന്റെ അമ്മ ഒരു മനോരോഗിയാണ്, ഡോക്ടർ വിചാരിച്ചാലേ എന്റെ അമ്മ രക്ഷപ്പെടുകയുള്ളൂ. നിങ്ങളെ കൊണ്ട് ഒരു അച്ഛനെ ഒന്ന് വിശ്രമിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ, എന്തൊരു ശല്യമായത്. ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ വന്നതല്ല. നിങ്ങളുടെ കൂട്ടുകാരി ഗിരിജ എന്റെ സഹോദരിയാണ്, അവൾ പറഞ്ഞു അമ്മ എവിടെ കൊണ്ടൊന്ന് ചികിത്സിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന്. ഗിരിജയ്ക്ക് അമ്മയില്ലെന്ന് എനിക്കറിയാവല്ലോ. അത് മിസ്റ്റർ എന്റെ കൂട്ടുകാരികളുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പലരും ഇവിടെ വരാറുണ്ട്. അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചാൽ മതി, ഹോസ്പിറ്റലിൽ പോയി കണ്ടാ മതി. ഏട്ടാ, പ്രാണവരെല്ലാം ഒന്നിയായി. Thank you.
നിങ്ങളെ ഇത്രയും ഉപദ്രവിച്ചിട്ടും അങ്ങോട്ട് അവരെ ഉപദ്രവിക്കരുതേ എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നു ഞാൻ കേട്ടു. നിങ്ങൾക്ക് ഇത്രയും ക്ഷമാശീലം എങ്ങനെയുണ്ടായി? എനിക്കും അതാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ ഭ്രാന്തന്മാർ ഞാൻ ചികിത്സിക്കുന്ന രോഗികളാണ്. അവരെല്ലാം എന്റെ കുഞ്ഞുങ്ങളെ പോലെയാ. മിസ് വിജയൻ സാർ, ഭ്രാന്ത് പിടിച്ച ഒരാളെയും തല്ലാൻ എന്റെ കൈ ഉയരുകയില്ല. എന്റെ അമ്മയും ഒരു ഭ്രാന്തിയാണ്. ഓഹോ, ആ അമ്മയുടെ കാര്യം പറയാനാണ് അദ്ദേഹം അച്ഛനെ കാണാൻ വന്നത്. പക്ഷേ പുതിയ വാർഡിന്റെ പണി തീരുന്നത് വരെ ഇവിടെ മുറി ഒന്നും. അപ്പോ ഇനി എന്ത് ചെയ്യാനോ ഡോക്ടർ? അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലക്ഷ്യമേ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാ. നിങ്ങൾ ചെയ്തിരുന്ന ഉപകാരത്തിന് എങ്ങനെയാണ് പ്രതിഫലം നൽകേണ്ടതെന്ന് എനിക്കറിയില്ല. ഗിരിജേ,
നിന്റെ ചേട്ടന്റെ എല്ലാ കാര്യത്തിനും പ്രതിഫലം നോക്കി ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നല്ലോ. അതല്ല കുഞ്ഞു, ഞങ്ങൾക്കും ചില മര്യാദയില്ല. ഓ, അപ്പൊ എന്റെ അച്ഛനെ ഭ്രാന്തന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് എന്ത് പ്രതിഫലം തരണമെന്ന് ആദ്യം പറയാം. അല്ല, ഞാനത് ആദ്യം ഡോക്ടറെ കാണാൻ വരുമ്പോഴേ മനസ്സിലാക്കി. എങ്ങനെയോ തകരാർ സംഭവിച്ചു പോയി, കൂട്ടത്തിൽ താങ്ങാനാവാത്ത ദുഃഖഭാരം. നമുക്ക് ലക്ഷ്മിക്ക് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് വെച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാറ വൈദ്യമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാം. കറക്റ്റ്. അവന്റെ കയ്യിൽ വില പിടിച്ച ഒറ്റമൂലികളും നീറ്റ് വരുന്നതുപോലെ ഞാൻ നാളെ തന്നെ അവനെ പോയി കാണാം. അർജുനൻ ലക്ഷ്മിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തോ എന്റെ ഒന്നും അങ്ങനെ പിഴയ്ക്കാറില്ല. അതെനിക്കറിയാൻ മേലെ. സൗകര്യം കിട്ടിയ ഒടേ നമ്പുരാനെ വരെ വെടിവെച്ച് വീഴ്ത്തുന്ന ആളല്ലേ? ആന്റെ കാടങ്ങുന്നു. ആന കാട്ടാന അല്ലടാ, കടുവ. ഒരൊറ്റയാൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. മലയോരത്തൂടെ ജീപ്പും കാറും ഒന്നും പോകാൻ അവൻ സമ്മതിക്കുന്നില്ല. അവന്റെ ശല്യം ഞാനിപ്പോ തീർത്തുതരാം. അയ്യോ, എടാ പപ്പ. എന്തോ? നിന്റെ ഒറ്റയാണേ കണ്ണടച്ചുകൊണ്ട് ഒറ്റ കാച്ച്. ഇതാ നോക്കോ. മുതലാളി തോക്കുമായിട്ട് ഇറങ്ങിയിരിക്കണത് കാട്ടിലുള്ള ജന്തുക്കളെ കൊല്ലാന ആളെ കൊല്ല. എടാ, ആരുടെ മുൻപിലാണ് നിൽക്കുന്നറിയാമോ? നന്നായി അറിയാം മുതലാളി. നിങ്ങളുടെ ജോലിക്ക് മാത്രം ഞങ്ങളുടെ ജോലിക്കും വിലയുണ്ട്. ആ പെണ്ണ് വെടിയേറ്റേന് നീ ആരാ ചോദിക്കാൻ? ഏനീ കാട്ടിലെ മൂപ്പന്റെ മോൻ. ഇവിടെ എന്റെ മുറപ്പുണ്ട്. എന്നാൽ നീയും നിന്റെ കൂട്ടരും ഒന്ന് മനസ്സിലാക്കോ, എന്റെ തോക്കിന് മുൻപിൽ മനുഷ്യനും മൃഗവും തുല്യമാണ്. ഏനങ്ങനെയല്ല, മനുഷ്യനെയും മൃഗത്തിനെയും തിരിച്ചറിയാം. ഏ മുതലാളി, പേടിപ്പിക്കരുത്. നിങ്ങൾ നിറതോക്കുമായി കാട് ചുറ്റുമ്പോൾ വെറും കൈയോടെ കാട് ചുറ്റുന്നവരാണ് മാരൻ. ഞാൻ നായാട്ടിറങ്ങുമ്പോൾ കാട്ടിലിറങ്ങിയാൽ ചിലപ്പം വെടി കൊണ്ടെന്ന് വരും. എന്നാൽ ഇനി ഈ തോക്ക് കൊണ്ട് നായാട്ട് നടത്തണ്ട.
ഞാൻ പോവാ അങ്ങനെ ഞാൻ ഈ മലയിലെ ബംഗ്ലാവിൽ താമസമായതിനു ശേഷം നിന്നെ പോലെ സമർത്ഥനായ ഒരു കാട്ടുകാർക്ക് എന്നെ കണ്ടിട്ടു. വരൂ, നിന്റെ മുറപ്പെണ്ണെ ചികിത്സിപ്പിക്കാനുള്ള പണം ഞാൻ തരാം. മുതലാളി, പണം ഏന് പുല്ലാണ്. ഈ ക്ലാസിയെ വൈദ്യങ്ങടുത്തുകൊണ്ട് പോകാൻ ഏനറിയാം. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. വരൂ. വൈദ്യര് കാട്ടിലിരുന്നാലും ചികിത്സ ധാരാളം ഉണ്ടല്ലോ. എന്റെ മുമ്പിൽ വരുന്നവർക്ക് എനിക്കറിയാവുന്ന മരുന്നുകൾ ഞാൻ കൊടുക്കും, അത്രയേയുള്ളൂ. വൈദ്യര് വളരെയധികം അത്ഭുത ശക്തരുള്ള ആളല്ലേ. എന്താ പട്ടണത്തിലേക്ക് വന്നുകൂടെ? ചെറുപ്പകാലത്ത് ഞാൻ പട്ടണത്തിൽ വളർന്നവനല്ലേ. ഇന്ന് ഈ കാട് വിട്ടുപോയാൽ എന്റെ ഏകാഗ്രത നഷ്ടപ്പെടും. മാത്രമല്ല, സാധുക്കളായ ഈ കാട്ടുജാതിക്കാരുടെ സ്നേഹം എനിക്ക് പട്ടണത്തിൽ നിന്നും കിട്ടുകയില്ല. ശരിയാണ് വൈദ്യര്, ഇവിടെയുള്ള മനുഷ്യർക്ക് കപടതയില്ല. പിന്നെ എന്താ വന്നത്? ഒരു മാനസിക രോഗിയെ എന്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് ചികിത്സിച്ചിട്ടും ഒരു ആശ്വാസവും ഉണ്ടായില്ല. വൈദ്യരുടെ കയ്യിൽ ഏത് രോഗത്തിനും തക്കതായ ഒറ്റമൂലികളുണ്ടല്ലോ, ഒന്ന് നോക്കാമെന്ന് കേട്ടു. അതെ, രോഗകാരണം മനസ്സിലാക്കിയോ? വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിനേറ്റ ഒരാഘാതമാണ് പ്രധാന കാരണം. ശരി, ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെങ്കിൽ ഞാൻ ചില മരുന്നുകൾ ചെരുപ്പെടുത്തി തരാം, കൊണ്ടുപോയി പരീക്ഷിച്ചു നോക്കൂ. ഞാൻ എന്ന് വന്നാലും ഇവിടെ തങ്ങാതെ വൈദ്യരെന്ന് വിട്ടേക്കില്ലല്ലോ. ഇഷ്ടമുള്ളവരെ കണ്ടാൽ ഞാൻ അങ്ങനെയാണ്. ഡോക്ടർ ദേവം പുതിയതായി മരുന്ന് കൊടുത്തതിന് ശേഷം വളരെ ആശ്വാസമുണ്ട്. കമ്പോണ്ട് ചേട്ടാ, ആ വാസ്തു കുഞ്ഞാപ്പുണ്ണി ഈ കോമ്പൗണ്ടിനകത്ത് കേട്ടത്. എന്താ കാര്യം? എന്താ നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അവ എല്ലാവരോടും പറഞ്ഞു തുടങ്ങി. അയ്യോ, നാല് വെച്ച അവന്റെ സ്വന്തം പെമ്പറന്നോർക്ക് പരക്കെ പ്രേമമാണെന്നോ പറഞ്ഞു തുടങ്ങുന്നു. പിന്നെ അത് നമ്മളെ കഴിഞ്ഞു. ആ കുട്ടികൾ ഓർത്തിട്ട് ഞാൻ ഡോക്ടർ അദ്ദേഹത്തിന് കംപ്ലൈന്റ് ചെയ്യാത്തത്. അയ്യോ, കുട്ടികളുടെ കാര്യം അതിലും വിശേഷമാണ്.
കഴിഞ്ഞ മകരവിളക്കിന് ഈ നാല് പിള്ളേരും കൂടെ അവൻ ശബരിമല പോയി. ഈ വിവരം കേട്ടാൽ ഭക്തിയും ഉണ്ടോ? അയ്യോ, ഭക്തി ഉണ്ടായിട്ടല്ല, ഈ കുട്ടികൾക്ക് ചിലരുടക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ശബരിമല കൊണ്ടുപോയി കളയാൻ പോയതാണ്. കുട്ടികളൊക്കെ കളഞ്ഞു. ഈ പരമരാക്ഷസൻ കുട്ടികളെ കൊണ്ട് കളഞ്ഞു എന്ന് മാത്രമല്ല, തിരിച്ചു വന്ന് പെമ്പർന്നോരത്ത് പറയാ ശബരിമല വെച്ച് പിള്ളേരൊക്കെ കടുവാ വിളിച്ചു. പക്ഷേ ഈ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ പിള്ളേരുണ്ടല്ലോ ഒന്നിനു പുറകെ ഒന്നായിട്ട് ശരണം വിളിച്ച് നാലെന്നും പറഞ്ഞു കയറി. എന്റെ ശാസ്തമ്പേ, സത്യത്തിൽ ഈ പിള്ളേര് അവന്റെ മക്കളല്ല, അവന്റെ തന്ത്രമാരാ. ഏതായാലും അവൻ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അവന്റെ നാശത്തിനാ. പറഞ്ഞോണ്ട് ശാന്തമ്മേ, അവൻ പറഞ്ഞുകൊണ്ട് ഇരിക്കും നമ്മൾ പ്രേമിച്ചുകൊണ്ട്. ഞാൻ കൂടെ വിളിച്ചത് ചേട്ടാ, ചേട്ടനും കൂടി ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരി, എന്നാ പിറന്നാൾ സദ്യമുണ്ട്. വളരെ ആശ്വാസമുണ്ട്, ഇപ്പൊ നല്ല പോലെ ഉറങ്ങുന്നുണ്ട്, പറയുന്ന എല്ലാം അനുസരിക്കും. പിന്നെ ഇന്നലെ ഞാനും അമ്മയും അമ്പലത്തിൽ പോയിരുന്നു. അപ്പേ, ആരാ വന്നിരിക്കുന്നത് നോക്കൂ. എന്താ മോനെ? അമ്മയ്ക്ക് വേണ്ടി ഇരിച്ച ഉണ്ടാക്കി തന്നയച്ച പലഹാരമാണ്. എന്തിനാ മോനെ എനിക്കിതെല്ലാം? ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. കൊണ്ടുവരട്ടെ അമ്മേ, വിജയത്തിന് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നെല്ലാം ഞാനല്ലേ കഴിക്കുന്നത്. വെറുതെയാ മോനെ. വിജയ്, കഴിഞ്ഞ ദിവസം എന്റെ മേശപ്പുറത്ത് വിജയൻ മറന്നു വെച്ചിട്ട് പോയതാ. മറന്നു വെച്ചിട്ട് പോയതല്ല ഡോക്ടർ, പിന്നെ കുറച്ച് രൂപ ഇത്രയുമായിട്ടും വിജയൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. സാർ, മരുന്നിന്റെ വിലയെങ്കിലും. വിജയൻ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് പണം സമ്പാദിക്കാനല്ല. അതെനിക്കറിയാം സാർ. അറിയാമെങ്കിൽ ഈ പണം അങ്ങ് മടക്കി വാങ്ങിക്കാം. എന്തോ നാ നോക്കുന്നത്. ഓളെ, നീ റെഡിയാണോ? ഞാൻ കൊണ്ടുവിടാൻ കോളേജിൽ. എന്ത് ചെയ്യാം വിജയൻ, ഇന്നെന്റെ ഡ്രൈവർ വന്നില്ല, എനിക്കൊരു അത്യാവശ്യ കേസ് നോക്കാനുണ്ട്, ഇവിടെ കോളേജിൽ കൊണ്ട് വിടുകയും വേണം. സാർ, വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കുട്ടിട്ടോ. രജനി ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ ആരുടെയും സഹായമില്ലാതെ കോളേജിൽ പോകാമായിരുന്നല്ലോ. ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷേ ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുവാദം വേണം. അച്ഛൻ അറിയാതെ പഠിപ്പിച്ചു തരാമെങ്കിൽ പഠിപ്പിച്ചു തന്നാ മതി. അത് തെറ്റല്ലേ? തെറ്റാണെങ്കിൽ വേണ്ട, ഡ്രൈവർ ഇല്ലാത്ത പോകുന്നെങ്കിലും എന്നെ ഇതുപോലെ കോളേജിൽ കൊണ്ടുവിട്ടാൽ മതി. എനിക്ക് സന്തോഷമാണ്, പക്ഷേ എന്നും അതിന് പറ്റിയില്ലെങ്കിലോ? എന്നാൽ ഞാൻ കോളേജിൽ പോകുന്നില്ലെന്ന് വെക്കും. ഒരിക്കലും ചെയ്യാം. എനിക്ക് വേണ്ടി അല്പം പോലും ബുദ്ധിമുട്ടാൻ ഒരു കാലെന്ന് പറഞ്ഞാൽ മതി. രജനിക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാൽ എന്നെ ഇന്ന് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരും. ഓ, ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തുടങ്ങാം, പക്ഷേ ഗുരുദക്ഷിണ തരേണ്ടി വരും. ദക്ഷിണയോ? എന്താ, എന്ത് പറയുന്നു? രജനി, ഇന്ദുവദനെ നിന്മന്ദഹാസത്തിൽ ഇതമിടരുന്നതു മുകുളമോ നെയ്യാമ്പൽ മുകുളമോ എന്റെ ഹൃദയമോ? ഇന്ദുവദനെ നിന്മന്ദഹാസത്തിൽ ഇതമിടരുന്നതു മുകുളമോ? നിരുപമേ നിന്നതു മൊഴി തൻ
തിരുമധുര ബിന്ദു നിരുപമേനിമൊഴി തൻ നാമാക്ഷരങ്ങളോ സ്വരങ്ങളോ ഹേ മന്ദഗാമിനി ഇവിടെയുതിരുമി ഹേ മന്ദഗന്ധം മുല്ലമനർചാർത്തിൻ്റെ നിശ്വാസമോ നിൻ്റെ കുങ്കുമച്ചാറിൻ്റെ സൗരഭ്യമോ ഇന്ദുവദനെ നിമന്ദഹാസത്തിൽ ഇതവിടരുന്നതു മുകുളമോ നീരജമേ നിന്മാറേ ഞാൻ നീല നീരാണമാകാ നിൻകൊനു കൂന്തല വീണാ തന്ത്രി നിർമ്മലരാകമുതിർക്കാ നിറകതിരായൻ മനസ്സിൽ നീ നൃത്തം ചെയ്യുമ്പോ നിമിഷതലങ്ങളിൽ ഞാനനി ഭൂസഖി നിർഗതിയാമുപഹാരം ഇന്ദുവദനെ നിന്മന്ദഹാസത്തിൽ ഇതവിടരുന്നതു മുകുളമോ നെയ്യാമ്പൽ മുകുളമോ എൻ്റെ ഹൃദയമോ ഇന്ദുവദനെ നിന്മന്ദഹാസത്തിൽ കൺഗ്രാചുലേഷൻസ് ചേട്ടാ, കൈ തരൂ. ഞങ്ങളുടെ പ്രാർത്ഥന സഫലമായി. മോളെ, ഈ നിൽക്കുന്നത് ഇന്നു മുതൽ വിജയം ചേട്ടനല്ല, പോലീസ് ഇൻസ്പെക്ടർ. പോലീസ് ഇൻസ്പെക്ടർ അമ്മാവ, എനിക്ക് ഏത് പദവി കിട്ടിയാലും അത് ഈ കുടുംബത്തിനുള്ളതാണ്. രജനി എപ്പോഴും പറയും ചേട്ടനൊരു പോലീസ് ഇൻസ്പെക്ടറായി കാണാൻ വലിയ കൊതിയാണെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ മോളെ, എന്റെയും ആഗ്രഹം അതായിരുന്നു. എന്റെ അച്ഛൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലുണ്ണിയായിരുന്നു, പക്ഷേ ആ ജീവിതം തകർത്ത ആ ദുഷ്ടന്മാരുടെ ലോകത്താണ് നീയും അതേ തൊപ്പി ധരിക്കാൻ പോകുന്നത്. അക്രമത്തിന്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും തലകുനിക്കില്ല അമ്മ. അമ്മാവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഏത് രംഗത്തും ശക്തനായിരിക്കും. ലക്ഷ്യമ്മ ഭാഗ്യവതിയാണ്. എന്തിനമ്മേ കരയുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ കാന്തിയായി തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞത് വിജയം ചേട്ടൻ കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഓർമ്മയില്ലാതിരുന്നപ്പോൾ ഒരു വേദനയും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാം മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. അമ്മേ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ദിവസമാണ്. അമ്മേ അനുഗ്രഹിക്കൂ. ഇത് അച്ഛന്റെ ധീരതയ്ക്ക് കിട്ടിയ മടന. ഞാനിത് ധരിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് മാർഗദർശനവും മനോധൈര്യവും കിട്ടാൻ വേണ്ടി ഞാനിത് സൂക്ഷിക്കും. നിന്റെ അച്ഛൻ സഞ്ചരിച്ചിരുന്ന പാതയാണ് നിനക്കും കിട്ടിയിരിക്കുന്നത്. ആ പാതയിൽ കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകാം. എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിച്ചു. അമ്മ തീരുമാനിക്കും. മിസ്റ്റർ വിജയൻ, ഈ ഫോട്ടോയിലിരിക്കുന്ന ആളിനെ നിങ്ങൾക്കറിയാം? അറിയില്ല സർ. ഇവൻ രഹസ്യമായി പുറം നാടുകളിലേക്ക് വജ്രം കയറ്റി അയക്കുന്ന ഒരു ഏജന്റാണ് സർ. ഹാർബറിനടുത്തുള്ള ഒരു ബാർ അറ്റാച്ച് ഹോട്ടലാണ് ഇവന്റെ സങ്കേതമെന്ന് നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്.
ഇവനെ പിടികൂടാൻ ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിക്കുക. രജനി, നമ്മുടെ പിക്നിക് പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ഇത്തവണ ഞാൻ വരുന്നില്ല. അതുകൊള്ള, പിക്നിക്കിന് പോകണമെന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞിടക്കിട്ട് ഇപ്പൊ വരുന്നില്ലല്ലോ. നീ വരുന്നില്ലെന്ന് പറയുന്നതിന്റെ രഹസ്യം എനിക്കറിയാം. എന്താണ് രഹസ്യം? നിങ്ങൾക്ക് ഈയിടെ ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. പിക്നിക്കിന് പോയെന്നും വിചാരിച്ച് നിന്റെ പ്രാണനാഥിനെ ഉപേക്ഷിക്കാമെന്നില്ല. എന്നാ ഞാൻ പിക്നിക്കിന് വരുന്നുണ്ട്. അത് പിന്നെ പറയാം. അപ്പൊ അടുത്ത ഞായറാഴ്ച റെഡി ആയിരിക്കണം. ഇന്ന് എന്താ ഇത്ര ധൃതിയിൽ? പതിവില്ലാതെ നിന്ന് സംസാരിച്ചു കളയാന്ന് വെച്ചത്. വാസ്തവത്തിൽ ഞാൻ അല്പ ധൃതിയില്ല. ഡോക്ടർ പുതിയതായിട്ട് വാർഡ് പണിയാൻ പോകല്ലേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സംഭാവന തന്നില്ലാതെ മോശമായി തീരുമല്ലോ. എഴുതിക്കൊണ്ടേ വന്നിട്ടുണ്ട്. 25,000 സന്തോഷം. ഇത്രയും വലിയ സംഭാവന ഇതുവരാരും ചെയ്തിട്ടില്ല. ഓ ഇത്തോളെ ഡോക്ടർ. 11:30 ഫ്ലൈറ്റ്. എന്റെ ഫ്രണ്ട് വരും. ഐ മസ്റ്റ് ഗോ ടു ദി എയർപോർട്ട്. അമ്മേ, അമ്മേ, ഇപ്പൊ വിളിക്കേണ്ട വിദ്യാ ഒന്ന് മയങ്ങൾ. ഡോക്ടർ, എനിക്ക് ആദ്യമായി കിട്ടിയ ശമ്പളം എന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ആദ്യയോടുകൂടി ഓടി വന്നവനാണ് ഞാൻ. ഇങ്ങനൊരവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചില്ല. വിഷമിക്കാതിരിക്കൂ. പെട്ടെന്നുണ്ടായ ഒരു ട്രാക്ക് നിമിത്തമാണ് വീണ്ടും ഇങ്ങനെ സംഭവിച്ചത്. ആ പ്രസാദിനെ കണ്ടപ്പോഴാണ് അച്ഛാ അമ്മ ഇങ്ങനെ ഭയന്ന് നിലവിളിച്ചത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രസാദ് എന്ന് പറയുന്നത് ആരാണ് അച്ഛാ? എനിക്കൊരു പിടിയില്ല മോളെ. ഡോക്ടർ ആരാണത്? അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഈ ആശുപത്രിയിലെ പുതിയ വാർഡിന് വേണ്ടി
നല്ല തുക സംഭാവന ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പൊ പല മുതലാളിമാരും നിറപ്പകത്തുള്ള മൂടുപടമായിട്ടാണ് സംഭാവന ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അയാൾ യോഗ്യനാകണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും സംശയിക്കപ്പെടേണ്ട ആളല്ല. എന്നാൽ എനിക്ക് പല സംശയങ്ങളുണ്ട് ഡോക്ടർ. അമ്മ അയാളെ കണ്ട ഉടനെ അച്ഛനെ കൊന്നവനാണെന്നും കുടുംബം തകർത്തനാണെന്നും പറഞ്ഞ് വിളിച്ചു. എന്താ കാര്യം? അത് ലക്ഷ്മിയുടെ മനസ്സ് പലപ്പോഴും പലതരത്തിലല്ലേ, അതിന്റെ വല്ല തോന്നലുകളുമായിരിക്കും. എല്ലാം ഞാൻ കണ്ടുപിടിക്കണ്ട. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾക്കുള്ളത് ഒരേ ഒരു കൊച്ചനാ. ഞങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കൊച്ചനാണ്? അല്ല സാർ, ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ചെറുക്കനാണ്. ആറാം മാസമാ. ആറു മാസമായിരുന്നു. അല്ല സാർ, വട്ടി പിടിച്ച ആറു മാസം. കുറുക്കൻ കടിച്ചിട്ടുണ്ടോ? ഇല്ലേ. എന്നാൽ ഇവന്റെ തന്ത കുറുക്കന്റെ വെച്ച് തിന്നു. അതായി പോകുന്നു. സാറേ, ഇവൻ ഇസ്റ്റീരിയ എന്നാ എല്ലാരും പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ അടുത്തുള്ള വാർഡിലാക്കിയാൽ മതി. സ്ത്രീകളെ അടുത്തുണ്ടെങ്കിൽ ഭ്രാന്ത് വരില്ലേ? അതെ. അതിനാണെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങ് സാധിക്കുന്നതാണ് നല്ലത്. ഇവനെ ഉടനെ അഡ്മിറ്റ് ചെയ്യണം സാർ. ഉടനെ അഡ്മിറ്റ് ചെയ്യണം. തൂട്ടോടി കളയാൻ പറ്റുമോ? അയ്യോ സാർ, ഇവന് കൂടെ കൂടെ ഇളക്കം വരും. അതിൽ പേടിക്കണം. ഇവിടെ തൊട്ടടുത്ത് കക്കൂസ്. ആരായത്? സുമതിയോ? ഇങ്ങോട്ട് വാ. സുമ ഇതിനെങ്ങനെ മാറ്റി നിർത്തണോ? ഇവേ നല്ലോണം പരിശോധിച്ച ശേഷം അഡ്മിറ്റ് ചെയ്യാൻ കേട്ടോ. എന്താ ചേട്ടന്? ഡോക്ടർ അദ്ദേഹം വിളിക്കുന്നുണ്ട്. ശരി, ഞാൻ പോയിട്ട് വന്നേക്കാം. സുമതി, എന്റെ അടുത്ത് വാ. സുമതി, ഇങ്ങോട്ട് വാ. സുമതി, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. സൂക്ഷിക്കുക. നിങ്ങളെ എങ്ങനെയെങ്കിലും ആ ഭ്രാന്തി കിടക്കുന്ന റൂമൊന്ന് കണ്ടുപിടിക്കണം. ബാക്കി കാര്യം ആലോചിച്ചു. നീ ഒരു കാര്യം ചെയ്യ്. ആ കടായിങ്ക് തായോ പരിശോധിക്കുമ്പോ കണ്ടുപിടിച്ചാൽ അത് ശരിയാ. ആ കടായി വെച്ചോ. കാണാതെ വെച്ചോ. കാണാതെ വെച്ചോ. അയ്യോ, ഇതൊക്കെ എങ്ങനെ സാറേ? ഇവന്റെ തല വെട്ടി പൊളന്ന് കുറച്ച് തലച്ചോറെടുത്ത് ആദ്യമായിട്ട് പട്ടിക്ക് ഇട്ട് കൊടുത്തു. ഡോക്ടറെ, പട്ടിക്ക് പേവരിയാണെന്നുണ്ടെങ്കിൽ ഇവന് ഭ്രാന്താണ്. ആമ്പട്ടിക്ക് ഇത് കൊടുത്തിട്ട് അത് പെൺപട്ടിയുടെ പുറകെ പോവാണെങ്കിൽ അയ്യോ എനിക്ക് ഭ്രാന്തില്ലെന്ന്. അയ്യോ ഡോക്ടറെ, ഡോക്ടറെ, എനിക്ക് ഇരിക്കില്ല ഡോക്ടറെ. ഇവന്മാർക്ക് രണ്ടുപേർക്കാണ് ഡോക്ടറെ. ഇതെന്തിനാ? ആത്മബലത്തിന് വേണ്ടി വെച്ചിട്ടില്ല സാർ. ആത്മബലം പോലീസ് പോലീസ് ഇരുമാ
ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. എന്റെ കുടിലേക്ക് വരും. തമ്പിരാട്ടി പേടിക്കണ്ട, എന്റെ കുടിലേക്ക് വരും. വരും തമ്പിരാട്ടി, വരും. എന്താണ് ജീപ്പ് ആക്സിഡന്റോ? കോളേജ് ഗേൾസോ? എവിടെയാണ്? പക്ഷേ ഞാനെന്താ വരുന്നു. ആരാണെന്ന് നീ പറയുന്നില്ലല്ലോ. എനിക്കറിയില്ല സർ. നിനക്കറിയാം, പക്ഷേ നീ എന്തുകൊണ്ടോ ഭയപ്പെടുന്നു. പറയൂ, ആരാ ജീപ്പ് ഓടിച്ചത്? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. എന്നെ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. എന്ത് ഉറപ്പ് വേണമെങ്കിലും തരാം. എന്റെ മകളെ എനിക്ക് വിട്ടു തരൂ.
എന്നെ ദ്രോഹിക്കാനിരിക്കുമ്പോ സാർ. ഇന്ന് ഞാനൊരു മാന്യനാണ്, പക്ഷേ ആ മാന്യതയ്ക്ക് പുറകിൽ എത്രയെത്ര സാഹസങ്ങളുടെ ചരിത്രമുണ്ടെന്ന് ഡോക്ടർ എനിക്കൊന്നും അറിയണ്ട. എന്റെ മകൾ എനിക്ക് തരൂ പ്രസാദ്. അറിയണം, എന്റെ മകളെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ചികിത്സയിൽ കഴിയുന്ന ലക്ഷ്മി അമ്മയുടെ മൃതദേഹം എനിക്ക് കാണണം. ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിന് അപകടമാണ്. ഞാൻ കൊല ചെയ്യണമെന്നാണോ? എനിക്കത് പരസ്യമായി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ രഹസ്യമായി അത് ചെയ്യണം. മിസ്റ്റർ പ്രസാദ്, ഞാൻ ഒരു ഡോക്ടറാണ്, ആരാക്കാരൻ. ജീവനെ രക്ഷിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, നശിപ്പിക്കാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് ജീവനെയും കൊല്ലാൻ എനിക്കറിയാം, പക്ഷേ ഒരു ഭ്രാന്തിയുടെ ജീവനാണോ സ്വന്തം മകളുടെ ജീവനാണോ വലുത്, ഇത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇല്ല, നിങ്ങളെല്ലാം കൊന്നാൽ ശരി, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യില്ല, ചെയ്യില്ല. ഡോക്ടർ നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറയാം. നിങ്ങൾക്കുള്ളത് ഒരേ ഒരു മകളാണ്, അവൾ എന്റെ കസ്റ്റഡിയിലാണ്. ഒരു സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഉപകാരം. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വേണ്ടേ? വേണം, എന്റെ മകൾ എനിക്ക് വേണം. എങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ലക്ഷ്മി അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കണം. ആ ഓപ്പറേഷൻ തീരുമ്പോൾ ആരും അറിയാതെ ആ സ്ത്രീ മരിച്ചിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിൽ മറ്റൊരു ഡോക്ടറുടെ വേഷത്തിൽ എന്റെ ഒരാൾ സദാ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളെ സഹായിക്കും. ഈ വിവരം നിങ്ങൾ വെളിയിൽ ആരോടെങ്കിലും പറയുകയോ പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ നിമിഷത്തിൽ മറ്റൊരു ശവശരീരയിലൂടെ എത്തും, നിങ്ങളുടെ മകളുടെ. ലക്ഷ്മി അമ്മയുടെ മരണം അറിഞ്ഞ് ഹിന്ദുക്കൾ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഉടനെ ശവം മറവുകയാണ്. ആരും സംശയിക്കാത്ത രീതിയിൽ ഞാൻ ആ കാര്യം ചെയ്തോളാം. ഈ വിജയിക്ക് ഞാനുള്ളപ്പോൾ നിങ്ങൾ ഒന്നും അന്വേഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്റെ ബംഗാളിൽ വന്ന് നിങ്ങളുടെ മാളെ കുടിക്കുന്നു. അമ്മേ, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഇത്ര വേഗം ശരിയാനായിരുന്നു. എല്ലാരും ഗ്രഹിച്ച ആൽപ്പത്തേരും തന്നത് ഈ ദുഃഖം താങ്ങാൻ വേണ്ടിയായിരുന്നു. ഇന്നാണ് അമ്മയെ അമ്മയുടെ വിജയം അനാഥനായത്. എന്റെ മോളെ ചിതയിൽ വെച്ചിട്ട് ലക്ഷ്മിയെ അന്വേഷിച്ച് എന്നപ്പോൾ അവിടെ മറ്റൊരു ചിതയാണ് ഞാൻ കണ്ടത്. അമ്മ ഡോക്ടറെ കണ്ടു? ഇല്ല, ഡോക്ടറെ പ്രസാദ് എന്ന് പറഞ്ഞൊരുത്തൻ കാറിൽ കയറ്റിക്കൊണ്ടു പോയതായാണ്. അതെ, ഡോക്ടർ ഇതുവരെ തിരിച്ചു കാണാത്തതുകൊണ്ട് ആശുപത്രിയിലുള്ളവരെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ഒരിക്കൽ അയാളെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് അസുഖം ഉണ്ടായത്.
ഇപ്പൊ അയാൾ തന്നെ ഡോക്ടറെയും കൊണ്ടുപോയിരിക്കുന്നു. ലക്ഷ്മിയമ്മയുടെ ഓപ്പറേഷന് പുതിയ ഒരു ജൂനിയർ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അയാളാണ് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ശവദാഹം നടത്തിയത്. ആരാണ് അയാൾ? ആരാണെന്ന് അറിയില്ല. ഇന്നലെ മുതൽ അയാളെയും കാണുന്നില്ല. പുതിയ ജൂനിയർ ഡോക്ടർ, പുതിയ സംഭവങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് കുഞ്ഞി. വിജയ, എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. എനിക്ക് ജീവിതം മതിയായി മോനെ. അമ്മാവ, എന്റെ ഏത് ദുഃഖത്തിലും എനിക്ക് ധൈര്യം തരുന്ന അമ്മാവനാണോ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നത്? എന്റെ ധൈര്യവും ശക്തിയും എല്ലാം എന്റെ മകളോടൊപ്പം പോയി മോനെ. അവളുടെ ജീവൻ അപഹരിച്ചവൻ ആരായിരുന്നാലും ശരി, അവനെ വകവരുത്താതെ ഞാൻ തിരിച്ചു വരില്ല. ഡോക്ടർ, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് എന്ത് പ്രതിഫലം വേണമെങ്കിലും തരാൻ ഞാൻ ഒരുക്കണം. ഞാൻ ചെയ്തത് ഉപകാരമല്ല, കൊലപാതകമാണ്. അതിനുള്ള പ്രതിഫലം മഹാഭാവിയായ എനിക്ക് ദൈവത്തെ. ഡോക്ടർ, പാപത്തെപ്പറ്റിയും പുണ്യത്തെപ്പറ്റിയും ചിന്തിക്കുന്നവർക്ക് ഈ ലോകത്ത് സന്യസിക്കാൻ മാത്രമേ സാധിക്കൂ. മതി, എന്റെ മകൾ എവിടെയാണെന്ന് പറഞ്ഞു എനിക്ക് അവളെ കണ്ടാൽ മതി. എന്താ ഡോക്ടർ ചതുർവേദി, ഒരു നാലഞ്ച് ദിവസം സന്തോഷമായി എന്നോടൊപ്പം ഇവിടെ താമസിച്ച് ഡോക്ടർ പോകാനോ? വേണ്ട വേണ്ട, എന്റെ മകളെ എനിക്ക് വിട്ടുതരും, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം. ക്ഷമിക്കണം, നിങ്ങളുടെ മകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്റെ മകൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്റെ മകളെ കൊന്നിരിക്കും. ഡോക്ടർ, കൊന്നാൽ കൊന്നു എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ടെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. അവൾ ഈ മലയോരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, അന്വേഷിക്കാൻ ഞാൻ ആളായി. അന്വേഷിക്കാനോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഇത് വഞ്ചനയാണ്. പ്രസാദ്, എന്റെ മകൾക്കുണ്ടെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുകയില്ല. ഡോക്ടർ, ഇതെന്റെ ബംഗ്ലാവാണ്, നിങ്ങളുടെ അല്ല. നിങ്ങളെ ഇവിടുന്ന് വിടണമോ വേണ്ടായോ എന്ന് ഞാൻ ആലോചിക്കാം. രജനിയെ കണ്ടുകിട്ടുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ. ഡോക്ടർക്ക് മുറി കാണിക്കും. ഏൻ താലി കെട്ടാൻ പോണ പെണ്ണാണ് തമ്പുരാട്ടി. ഇവക്കൊരു പിണക്കം. എന്തിനാ? ഏതോ കാട്ടുകന്നെ കട്ടുകൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് നോക്ക് പെണ്ണേ. കാട്ടുകന്യാണ് റാണി, ഇത് ദേവകന്യാണ്. പട്ടണത്തിലെ ഏതോ വലിയ ഡാക്ടറുടെ മോളാണ്. റാണി, മാറൻ ഗൗഡയിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. മാറൻ എന്റെ കൂടെ പിറപ്പിന് തുല്യമാണ്. മാപ്പ് തരേണ്ടത് തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി, മാപ്പ്. ഏ മനസ്സറിയാത്ത കളങ്കം ചിന്തിച്ചു പോയി. സാരമില്ല റാണി, സ്നേഹിച്ച പുരുഷന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് സ്ത്രീയും സഹിക്കില്ല. ഇനി നേരറിയാതെ മക്കാളത്തിന് വരുമോ? ഇല്ല മാറാ, എന്നെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലേക്ക് എത്തിക്കും മാറ. തമ്പുരാട്ടിക്ക് ഏത് നേരവും ഈ വിചാരമായതുകൊണ്ടാണ് ദണ്ണം പൊറുക്കാത്തത്. എന്റെ അച്ഛൻ എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. ആരായാലും വേണ്ടത്തൊക്കെ ഒരു തേടി വരാതെ തമ്പുരാട്ടി ഏൻ അയക്കില്ല. ആ കാലമ്മാരുടെ കണ്ണിൽ പെട്ടാല് തമ്പുരാട്ടിനെ ഇനിയും പിടിച്ചോണ്ട് പോകും. ഞാനിവിടെ ഇങ്ങനെ കഴിയുന്നതും അപകടമല്ലേ? അതിനൊരു വഴിയുണ്ട്. തമ്പുരാട്ടിയുടെ മുടിക്കെട്ടും മുണ്ടുടുപ്പും കാട്ടുകന്നികളെ പോലെ മാറ്റിയാൽ മതി. ശരിയാണ് റാണി, നീ എല്ലാം ചെയ്തു കൊടുക്കണം. തമ്പുരാട്ടി ഈ കുടിലുണ്ടെന്ന് പുറത്ത് ആരും അറിയരുത്. ഇല്ലേ മോനെ, നിങ്ങൾ പോയി പാറ ഇറങ്ങിട്ടോണ്ട് വാ. ശരിയപ്പ. മന്മഥ കഥയുടെ ഗന്ധമറിയാതെ വർണ്ണമയൂരമൊന്നു വളർന്നു, കാട്ടിൽ സ്വർണ്ണമരാളമൊന്നു വളർന്നു. വനതരംഗിണി തീരത്തു വെച്ചവളെ വാരി വാരി ഞാൻ ഉണർന്നു. മൻ
മന്മത കഥയുടെ ഗന്ധമറിയാതെ വർണ്ണമയൂരമൊന്നു വളർന്നു കാട്ടിൽ സ്വർണ്ണമരാളമൊന്നു വളർന്നു അന്തിച്ചുകത്തിനാൽ നാണിച്ചു കവിൾ ചുമന്നു അമ്പരമാരംഗം കണ്ടു അന്തിച്ചുകത്തിനാൽ നാണിച്ചു കവിൾ ചുമന്നു അമ്പരമാരംഗം കണ്ടു ആയിരം പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞു നിൽക്കേ ആയിരം പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞു നിൽക്കേ കാനനം പുളകം കൊണ്ടു മന്മഥ കഥയുടെ ഗന്ധമറിയാതെ വർണ്ണമയൂരമൊന്നു വളർന്നു കാട്ടിൽ സ്വർണ്ണമരാളമൊന്നു വളർന്നു കേളിക്കൻ പ്രേമനഗരിയിലെ രാജാങ്കണത്തിൽ നീ വരുമോ രാഗ കേളിക്കൻ പ്രേമനഗരിയിലെ രാജാങ്കണത്തിൽ നീ വരുമോ ഈ മാലിനി തീരം വെടിഞ്ഞു നീ എൻ സ്നേഹ മായാനഗരിയിൽ വരുമോ മന്മഥ കഥയുടെ ഗന്ധമറിയാതെ വർണ്ണമയൂരമൊന്നു വളർന്നു കാട്ടിൽ സ്വർണ്ണമരാളമൊന്നു വളർന്നു വനതരംഗിണി തീരത്തു വെച്ചവളെ വാരി വാരി നാ പുണർന്നു മന്മഥ കഥയുടെ ഗന്ധമറിയാതെ വർണ്ണമയൂരമൊന്നു വളർന്നു കാട്ടിൽ സ്വർണ്ണമരാളമൊന്നു വളർന്നു ശരന്തി നീ ഈ കാണൊക്കെ ചുറ്റുന്നതല്ലേ പട്ടണത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണ് ഇവിടെ ചുറ്റിത്തിരിയുന്നത് കണ്ടോ തമ്പുരാനെ ഏതും തിരഞ്ഞു നോക്കട്ടെ അങ്ങനെ ഒരു പെണ്ണ് ഈ കാട്ടി ഉണ്ടെങ്കിൽ ഏൻ പിടിച്ചു തരാം അവനെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു കെട്ടിക്കൊണ്ടില്ലാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത് അതെ തന്നെയാണ്
നായ്ക്കൾക്ക് ഇങ്ങനെ നാണം ഉണ്ടാവും. ഞാൻ ജെയിംസിന് കൊടുത്തേച്ച് വജ്രവും മാങ്ങി പണം താണ് നീ കടന്നു പറഞ്ഞല്ലേ? അത് എന്റെ സാമർത്ഥ്യം. വാച്ച് നിന്റെ സാമർത്ഥ്യമാണ്. ജെയിംസ് നീ എന്തും? അതെ ഞാൻ തന്നെ. പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഞാൻ പല വേഷത്തിൽ കഴിയുകയായിരുന്നു. അന്ന് ഹോട്ടലിൽ വെച്ച് വാങ്ങിയ വജ്രം എന്റെ കൈവശം തന്നെ ഉണ്ട്. വെരി ഗുഡ്. പക്ഷേ എനിക്ക് ഹാർബറിലോ പട്ടണത്തിലോ പോകാൻ കഴിയില്ല. വിജയൻ എന്ന ഒരു പുതിയ പോലീസ് ഓഫീസർ എന്നെ പിടികൂടാൻ വേണ്ടി നടക്കുകയാണ്. ഈ പ്രസാദ് മൂലാളുടെ വീട് എവിടെയാ? അയ്യോ, അയാൾക്ക് പല മലകളിലും ബംഗ്ലാവുണ്ട്, പലയിടത്തും ആ തങ്ങുന്നത്. ഈ ഭാഗത്ത് ഇവിടെ ഒരു വീടുണ്ടല്ലോ. ഉണ്ട്, തേവം മലയുടെ മുകളിലാ. പക്ഷേ ഈ നേരത്ത് അങ്ങോട്ട് പോകുന്ന ആപത്താണ്. എന്താ? രാത്രിയിൽ ആ മലകളിൽ തങ്കഭൂതങ്ങൾ പറഞ്ഞു. തങ്കഭൂതങ്ങൾ? അതെ, മനുഷ്യ മാംസം തിന്നുന്നവരെന്നാ പറയുന്നത്. വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് സമ്പാദിച്ചതാണ് ഇത്രയും ബജറ്റ്. എന്ത് ചെയ്യാം? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഞാൻ കടലിലാക്കി. സാരമില്ല, മിസ്റ്റർ ജെയിംസിനെ പോലീസ് നോട്ടമിട്ടിരിക്കുന്നിടത്തോളം കാലം ഉടനെ ബിസിനസ്സിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന വ്യക്തി ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പരിഭവിക്കുക. എന്താ അത്? ഇത്രയും രഹസ്യങ്ങളുള്ള ഈ ബംഗ്ലാവിൽ ആ ഡോക്ടറെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നത് അപകടമല്ലേ? അങ്ങനെ ധരിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഡോക്ടറെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതിലും എന്തെങ്കിലും രഹസ്യങ്ങൾ കാണും എന്ന് മാത്രം തൽക്കാലം ധരിച്ചാൽ മതി. ശരി, വരുന്നു. എന്റെ മോൻ ചട്ടമ്പി അല്ല സ്വാമി, ചങ്കൂറ്റമുള്ള പോലാ. കാട്ടുജാതിക്കാരുടെ മൂപ്പനാണ്. ഏനെ ആ തങ്കഭൂതങ്ങളെല്ലാം കൂടെ തല്ലി എല്ലൊടിച്ച്. തങ്കഭൂതങ്ങൾ എന്നുവെച്ചാൽ? ഞാനറിയില്ല ജാമി. ഈയിടെയായിട്ട് പാവങ്ങളെ കൊല്ലാനും തല്ലാനും കുറെ ഭൂതങ്ങൾ ഇറങ്ങിയിരിക്കുക. ഈ മലയിൽ എവിടെ പോയാലും അതുങ്ങളുടെ ശല്യമാ ജാമി. ഇപ്പൊ ആ കടയിൽ പോയപ്പോ അവിടെ ഇതുങ്ങളാ. തങ്കഭൂതങ്ങൾ കടയ്ക്കോ? ഞാൻ നോക്കിട്ട് വരും. അയ്യോ വേണ്ട സ്വാമി, ഏനങ്ങോട്ട് പോയതിനാ ഏനീ ഗതിയിലായത്? എനിക്ക് ഭൂതങ്ങളൊന്നും പേടിയില്ല മൂപ്പ, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ.
ജാമി, ജാമി ദൈവം രക്ഷിക്കും. ജാമി ആരാണ്? ഞാനൊരു വഴിയാത്രക്കാരനാണ് മൂപ്പ. അവന്മാര് ഭൂതവും പിശാചുക്കളും ഒന്നുമല്ല, വെറും കള്ളവിഷക്കാരാണ്. ജാമി, ആ ചായക്കടക്കാരന് ഇതിൽ ഏതോ കൈയുണ്ട്. പകല് ചായക്കടയിൽ, വൈകല് ചാരായക്കടയിൽ. ജാമി, ഏത് കുടിന് വരെ നടക്കാൻ വയ്യ. പോണ വഴിയിൽ വല്ല കാട്ടുജാതിക്കാരെയും കണ്ടാല് പഴിമൂപ്പൻ ഇവിടെ കിടക്കുകയാണെന്നൊന്ന് പറയണേ. എവിടെയാ കുടില്? കുറെ ദൂരെയാ ജാമി. ശരി, ഞാൻ ഈ കുതിരപ്പുറത്ത് അവിടെ കൊണ്ടുവന്ന് വിട്ടുതരാം. ആ എഴുന്നേ. മോനെ, ഈ തമ്പുരാന് ഇടിപ്പിടം കൊടുത്തു. തമ്പുരാനെ ഇന്നത്തെ വേണ്ട. തമ്പുരാനെ, ഇവൻ എന്റെ ഒരേ ഒരു മോനാ. മാരൻ ആരാ? മൂപ്പിന് വല്ലാതെ ദേഹോപത്തിന് ഏറ്റിട്ടുണ്ട്. എന്നെ മോനെ, ഈ തമ്പുരാൻ വന്നില്ലായിരുന്നെങ്കിൽ സംഘഭൂതങ്ങൾ എന്നെ കൊന്നേനെ. അപ്പൊ ഇനി ഞാൻ പാടില്ല. ചുട്ട കാട്ടുകയാണേലും അത്തായ ഇവിടുന്ന് എന്നെ കഴിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. വിജയൻ ചേട്ടാ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഈ വേഷം അതെന്തോ പറയാ. തമ്പുരാനും ഈ സമ്പ്രാട്ടിക്കും തമ്മിൽ അത്രയ്ക്കും പയക്കമാണോ? മാരനും റാണിയും തമ്മിലുള്ള ബന്ധമാണ് ഞാനും വിജയേട്ടനും തമ്മിലുള്ള ബന്ധം. തമ്പുരാനും തമ്പുരാട്ടിയും കൂടെ നാൾ ഈ മലയിൽ തങ്ങിയാൽ എല്ലാം കണ്ടുപിടിക്കാം. ആരും കാണാതെ വാഴാനൊരു കുടുംബം ഏനും മാരനും കൂടെ കെട്ടിപ്പോയില്ല. ഈ മരുന്ന് 3 വട്ടം കഴിക്കാൻ വൈദ്യർ പറഞ്ഞു. ആ ഇത് പെട്ടാനുള്ളതാണ്. അപ്പാപ്പന്റെ ഉയിര് കാത്തതിന് നമ്മളെ ജാതിക്കാരെല്ലാം ചേർന്ന് നാളെ തമ്പുരാനെ ആദരിക്കാൻ പോവാണ്. പ്രപഞ്ചാദി കന്ദമേ പ്രഫുല്ല മാം സത്നി പ്രസീദ പ്രസീദമായേ. പഞ്ചവടി വടു വഞ്ചിത തണ്ഡവമാടു ആടു ആടു നാദരൂപമായി. അന്തരംഗത്തിലൊരമ്പിളിലേക്ക് പോലാടു ആടു ആടു രാരൂപമായി. അന്തരമ്പിളിലേക്ക് പോലാടു. Thank you.
ഇതാണോ എന്റെ മകൾ? മുസ്താഫ്, നിങ്ങൾ എന്തിനാണ് ഇനി പ്രതികൾ ഏൽപ്പിക്കുന്നു? ഈ പെണ്ണെ വിട്ടേക്കാം. വേണ്ട, അവൾ ഇവിടെ തന്നെ ഇരിക്കും. ഏതെന്ത് പാപം ചെയ്തു? നീ നിന്റെ മാറിന് ചേർന്നല്ലേ ആ കന്നിയെ ഒളിച്ചു വെച്ചിരിക്കണത്. ഓഹോ, അങ്ങനെയാണോ കഥ? കൃഷ്ണി കൊണ്ടുപോലെ അത് വജ്രം കുഴിക്കാൻ നമ്മുടെ ആളുകളെല്ലാം പോയിട്ടുണ്ടോ? തങ്കഭൂതങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടോ? എല്ലാം വൃത്തിയായിരിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് അവിടെ വരാൻ ധൈര്യപ്പെടില്ല. ഇതാ ഒരു മഴ നമ്മുടെ വജ്രം കുഴിച്ചെടുക്കുന്ന സ്ഥലത്തൊന്ന് കിട്ടിയത്. നമ്മുടെ പെൺപിറവികളെ പിടിച്ചോണ്ട് പോകാൻ നെഞ്ചുറപ്പുണ്ടായത്. അപ്പ ഏത് ഉയരോടിരുന്നാ റാണിയെ കൊണ്ടുവരും? റാണി എങ്ങോട്ട് കൊണ്ടുപോയി അറിയില്ലല്ലോ മാറൻ. അവളെ കണ്ടുപിടിച്ചാലും കൂട്ടെത്തിച്ചേർക്കാൻ പറ്റില്ല. താങ്കപ്പെട്ട കന്നിയെ കാട്ടിന്ന് പുറപ്പെട്ടു. അയ്യോ, റാണി പാവപ്പെട്ട പെണ്ണാണ്. ഏതോ ഒരു ദ്രോഹി തടിച്ചതിന് അവളെന്ത് കത്തിൽ ചെയ്തു? തെറ്റും കുറ്റവും ചെയ്തത് മാറനാണ്. ഏത് ചെയ്തു? ഈ കന്നിക്ക് ഈ കുടൽ ഇടം കൊടുത്തതിനാണ് കാട്ടിയാവി കഴിച്ചുപോയത്. നീല, ഏനും മാറിനും വീടോടി കാട്ടിലുണ്ടാക്കി. നാളെ പെരുമനുതിക്ക് മുമ്പ് റാണിയെ തേടിപ്പിടിച്ചു. നിനച്ചാലും നടക്കാത്ത കാര്യമാണ്. റാണിയെ കൊണ്ടുപോയ ഇടം ഈ കറമ്പിക്ക് അറിയും. റാണി മലമേട്ടിലെ മാളികയിലും. കൊണ്ടൊന്നും കാര്യമില്ല. ഈ നിക്കുന്ന കന്നിയെ അവിടെ കൊണ്ട് കൊടുത്താലേ കാണിയെ കിട്ടും. കറമ്പി നേരാണ് പറഞ്ഞത്. ഇവിടെ പിടിച്ച് കെട്ടിയേറ്റ കൈത്ത മാര, റാണിക്ക് വേണ്ടി എവിടെ വരണമെങ്കിലും ഞാൻ വരാം. പക്ഷേ വിജയം ചേട്ടനൊന്ന് വന്നോട്ടെ. മാര, നീ ഇവളെ നമ്പരുത്. ഒരിക്കല് മുതലാളിയുടെ ആളുകളെ പറ്റിച്ച് കടന്നവളായി ഇവിടെ. ഇവിടെ പറഞ്ഞായിട്ടില്ലെങ്കിൽ നമ്മുടെ കുലവും കൂട്ടവും മുതലാളി മുടിക്കും. കുടിക്കട്ടെ. എനിക്ക് റാണിയാണോ വരുന്നത്? ഇവളാണോ വരുന്നത്? റാണി ഏനു എന്നാൽ നീ ഇവിടെ വിട്ടേ. റാണിക്ക് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിക്കോളൂ. എന്റെ ജീവൻ രക്ഷിച്ചവരാണ്. എനിക്ക് വേണ്ടി മാറൻ റാണിയെ നഷ്ടപ്പെടാൻ പാടില്ല. Thank you.
റാണിയെ കൊണ്ടുവരാം. ആദ്യം റാണിയെ പുറത്തുണ്ടോ? മുതലാളി രജനിയെ കൊണ്ടുവരണം. കൂടെ മാറുന്നുണ്ട്. റാണി എനിക്ക് തന്നിട്ട് രജനിയെ കൊണ്ടുപോയപ്പോ എന്നാണ് മാറൻ പറയുന്നത്? എന്താ കുറ്റം? ശരി, റാണി കൊണ്ടുപോയി. രജനിക്ക് മാരന്റെ കൂടെ പോണോ അതോ അച്ഛന്റെ കൂടെ ഇവിടെ താമസിക്കണോ? നിന്റെ അച്ഛൻ ഇവിടെയുണ്ട്. അബ്രാട്ടി, ഇതൊന്നും വിശ്വസിക്കരുത്. ഏതോ ചതിവാണ്. വരി, നമുക്ക് പോവാം. ഡോക്ടർ, എന്ത് വേഷം വന്നു പോണ ഇതൊക്കെ? ഈ വേഷം എന്താ രജനിക്ക് ഇനിയും മാറാവിടത്ത് പോകണമെന്നുണ്ടോ? നിങ്ങൾ കാരണം എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടി. മോനെ, നിനക്ക് എന്ത് പറ്റി? നീ എവിടെ ആയിരുന്നു മോനെ? എന്നെ പറയാ. കർമ്മി, നാട്ടുപ്രാവ് നമ്മുടെ കുട്ടി. ആയിരുന്നില്ലേ? പക്ഷേ ആ പോയ കാട്ടുപ്രാവിനെ മനസ്സിലായി. മനസ്സിലായി മുതലി. രജനി വീണ്ടും അപകടത്തിലാക്കി കളഞ്ഞല്ലോ. അമ്പായി ഏനെ കുറ്റപ്പെടുത്തൽ ഏനയുടെ നെറുകെട്ട കൂട്ടരാണ് ഇങ്ങനെ ചെയ്തത്. മൂപ്പരെ, പ്രസാദന്റെ മാളികയിലേക്ക് വഴി കാണിക്കാൻ എനിക്കൊരാളത്തിൽ രജനിയും റാണി ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഒന്നല്ല, ഒമ്പത് പേരെ തരാം. ഏഴും കൂടെ വരാം. ശരിയെന്നാൽ എല്ലാരും കൂടെ വരി. അമ്രാന്റെ കൂടെ പോവാം. നീ അയച്ച കത്തിൽ നിന്നാണ് ഞാൻ ഈ സ്ഥലം മനസ്സിലാക്കി. അമ്മാമ, രജനി പ്രസാദ് പിടിച്ചുകൊണ്ട് പോയിരിക്കാൻ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ. ഓഹോ, അതിനുള്ള പറപ്പുറപ്പാടാണിതല്ലേ? എന്താ മാമ അങ്ങനെ പറഞ്ഞത്? നീ ആരെയാ രക്ഷിക്കാൻ പോകുന്നത്? ഡോക്ടർ മകൾ രജനി അല്ല, നിന്റെ തെറ്റമ്മയെ കൊന്നവന്റെ മകളെയാണ് നീ രക്ഷിക്കാൻ പോകുന്നത്. അമ്മ, രക്ഷിയമ്മ മരിച്ചതല്ല വിജയ്, പ്രസാദ് ഡോക്ടറെ കൊണ്ട് കൊല്ലിച്ചതാണ്. എന്റെ അമ്മയെ ഡോക്ടർ കൊന്നതാണ്. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? നിന്റെ അച്ഛനെ കൊന്നവരാണ് പ്രസാദ്. ആ കൊലപാതകം നേരിൽ കണ്ടത് നിന്റെ അമ്മ മാത്രമാണ്. അവർ ജീവിച്ചിരുന്നാൽ പ്രസാദിന് അപകടമായിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഡാക്ടറെ കൊണ്ട് കൊല്ലിച്ചത്. ഡോക്ടർ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഓഹോ, കാമുകിയുടെ അച്ഛനല്ലേ? അമ്മാ, ആരോട് ചോദിക്കാതെ ഓപ്പറേഷൻ നിശ്ചയിച്ചതും ചവറാകം നടത്തിയതും എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലായി. ഡോക്ടറെ പ്രസാദ് കടത്തിക്കൊണ്ടു പോയതല്ല, സുഖസൗകര്യങ്ങളോടെ മണിമാളികയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ പറയുന്നതെല്ലാം ശരിയാണ്. ഇവരോട് ചോദിച്ചോ. ശരിയാണ് സർ. ഡോക്ടർ എടുത്ത് പ്രസാദ് ഒരാളെ കൂട്ടിക്കൊണ്ടു പോയെന്ന് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചത് ഞാൻ കേട്ടതാണ് സർ. ഡോക്ടർ വിവരമില്ലാത്തൊരു കാരണം ചേർക്കാനാണല്ലോ എന്ന് വിചാരിച്ചാണ് മുൻപൊരിക്കൽ തന്നെ ഞാൻ വെറുതെ വിട്ടു. കൊണ്ടുപോകാത്ത അച്ഛനെങ്ങനെ ഈ പ്രസാദത്തിന്റെ ബംഗ്ലാവിലെത്തി? ഈ രോഗിയല്ലേ പാവപ്പെട്ട അമ്മയുടെ കുടുംബം തകർത്ത്? ഞാൻ കൊലപാതകയാണ്, പക്ഷേ നിന്റെ അച്ഛനെ പോലെ വഞ്ചകനല്ല. ആ പാവപ്പെട്ട തള്ളയെ കൊന്നത് നിന്റെ അച്ഛനാണ്. അല്ലെന്ന് പറയട്ടെ. സത്യമാണോ അച്ഛ? അച്ഛൻ സത്യമാണോ? അച്ഛ, കൊലയാളിയായ നിങ്ങൾക്ക്
ഈശ്വരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ആ അമ്മ പ്രസവിച്ച മക്കളുടെ ഒരാൾ ജീവനോട് ഇരിപ്പുണ്ട് കച്ചൻ അറിയില്ലേ? ആ മനുഷ്യൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടില്ല. മകൻ ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെയാണ് അച്ഛൻ ഈ മെഡൽ കിട്ടിയത്. ഇപ്പൊ ഇത് ഓർക്കാൻ കാരണം, ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് അവന്റെ ഏരിയയിൽ കൂടിയാണ് ലക്ഷ്മി. മക്കളെ ഓടിക്കും മക്കളെ. എന്തിനാ ജെയിംസ് ഇടോ നിൽക്കുന്നത്? ഈ പാഞ്ഞുപോയ തീവണ്ടിയെ കാണാൻ. ഇതൊരു തീവണ്ടി കണ്ടിട്ടില്ലേ? ഇതുവഴി വരുന്ന തീവണ്ടിയുടെ ഇരമ്പലിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും പൊട്ടിക്കരച്ചിൽ അലിഞ്ഞു ചേർന്നതാണ്. ജെയിംസ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്രസാദ്, ആ മെഡൽ കണ്ടതിന് ശേഷം ഞാൻ ഉറങ്ങിച്ചു. എന്റെ അച്ഛൻ അതുപോലൊരു മെഡൽ നേടിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇതുവഴി ഞങ്ങൾ വരുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് വിക്രമൻ എന്നൊരു ദ്രോഹി എന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നു. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ഇവനും പണിക്കരുടെ മകനും. എന്നെ പോലീസ് തിരയുന്നത് പോലെ ഞാൻ എന്റെ അച്ഛനെ കൊന്നവനെ തിരയുകയാണ്. അവൻ എന്റെ കയ്യിൽ കിട്ടിയാൽ അച്ഛനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്റെ യഥാർത്ഥ പേര് രാജൻ എന്നാണ് പ്രസാദ്. അന്ന് ഞാൻ ആറ്റിൻ തീരത്ത് ബോധമറ്റ് കിടന്നപ്പോൾ ജീവിക്കാൻ വേണ്ടി ഞാൻ പലയിടത്തും പല പേരുകളും സ്വീകരിച്ചു. പ്രസാദ്, സത്യത്തിൽ ഞാനിവിടെ വന്നത് നിങ്ങളോടൊത്ത് ബിസിനസ് ചെയ്യാനല്ല. എന്റെ അച്ഛനെ കൊന്നവനെ കണ്ടുപിടിച്ച് പകരം വെട്ടാനാണ്. ഏതായാലും അച്ഛനെ കൊന്നവനോട് പകരം വീട്ടുന്നതിന് മുൻപ് നമുക്ക് ഒരു പുതു ശത്രുവിനെ നേരിടേണ്ടിയിരിക്കുന്നു. ആരെ? ജെയിംസിനെ പിടികൂടാൻ നടക്കുന്ന ഇൻസ്പെക്ടർ ഈ മലയോരത്ത് വന്നിട്ടുണ്ട്. കാട്ടുജാതിക്കാരുടെ കുടലുകൾക്കിടയിൽ എവിടെയോ അവനുണ്ട്. അവനെ വകവരുത്താതെ എനിക്കോ ജെയിംസിനോ രക്ഷയില്ല. വരൂ. അവൻ അഭയം കൊടുത്ത കാരണമാണ് നെഞ്ചിന് നേരെ നിറയൊഴിക്കും. ശത്രുവിന്റെ ശവശരീരം കണ്ടിട്ടേ ഞാൻ തിരിച്ചു വരും. ജയധേരി മുഴക്കിക്കൊണ്ട് ജെയിം തിരിച്ചു വരുന്നത് കാണാൻ ഞാൻ ഇവിടെ കാത്തിരിക്കും. താങ്ക് യു. നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ആ ഇൻസ്പെക്ടർ വിജയൻ ജ്യേഷ്ഠനാണ്. ജെയിംസ് എന്ന പേരിൽ ഇവിടെ കഴിഞ്ഞിരുന്ന രാജൻ. നീ രാജനോ? അതെ. അവനും ആ ലക്ഷ്മി അമ്മയുടെയും പണിക്കരുടെയും മകനാണ്. സ്വന്തം സഹോദരങ്ങൾ തമ്മിലാണ് കൊല്ലാൻ പുറപ്പെട്ടിരിക്കുന്നത്. ആര് മരിച്ചാലും ലാഭം നമുക്ക് തന്നെ. എന്റെ മുതലാളി എനിക്കും ആ കാഴ്ച ഒന്ന് കാണുന്നുണ്ട്. Thank you.
മഞ്ജിനെ കാണും. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു പോലെ ചെയ്താൽ മതി. പോയി. അവർ സംഘഭൂതങ്ങളല്ല, ഓണക്കാരാ. ഏനൊരു കാര്യം പറയാനുണ്ട്. എന്താ മപ്പ പറയൂ. മാരനെ തമ്പുരാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. മാരൻ എന്റെ മോനല്ല. നീ ഞങ്ങളെപ്പോലെ കാട്ടുജാതിക്കാരനല്ല മോനെ. പണ്ട് നിന്റെ അച്ഛനമ്മമാരെ ആരോ തീവണ്ടിയിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഈ കാട്ടിൽ നിന്ന് ഒരു പുലിയുടെ പിടിയിൽ നിന്നും കിട്ടിയ കുട്ടിയ. അങ്ങനെ കുടുങ്ങി കൊണ്ടുവന്ന് വളർന്നു. ഏനിട്ട പേരാ മാരൻ. വളരുമ്പോ ഏനെ വിട്ടു പൊയ്ക്കളയുമെന്ന് പേടിച്ച ഏനാരോടും ചൊല്ലാഞ്ഞത്. അന്നിവന്റെ പേര് വേണുവെന്നാ. വേണു. അതേ തമ്പുരാനെ. വേണുവന്റെ അനുജനാണ്, എന്റെ കൂടെ പുറപ്പാണ്. വേണു. കാളിയമ്മി, നീ എന്റെ മോനെ എത്തിക്കേണ്ടത് തന്നെ എത്തിച്ചു. ാർത്ഥികളുടെ ജീവനും ചോരയും ഊറ്റിക്കുടിക്കുന്ന ദ്രോഹികളെ. Thank you.
എന്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഈ രാജൻ. മണിക്കൻ അദ്ദേഹത്തിന്റെയും ലക്ഷ്മിയുടെയും മകനാണ് ഈ രാജൻ. കേശവൻ കുട്ടിയോട് പ്രസാദ് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ തള്ളി മരിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അഷ്ടഹസിക്കായിരുന്നു. ഭഗവാനെ, ഡോക്ടർ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയാൾ നന്ദിയല്ല ചേട്ടാ അർഹിക്കുന്നത്, ഈ ദുഷ്ടൻ നമ്മളോട് ഈ ദ്രോഹത്തിന് ഇയാളെ കൊല്ലുകയാണ് വേണ്ടത്. വിജയ നീ എന്താണ് പറയുന്നത്? ഓപ്പറേഷൻ എന്ന വ്യാജേന ഈ ദ്രോഹി നമ്മുടെ അമ്മയെ കൊല്ലുകയായിരുന്നു ചേട്ടാ. ഇല്ല, ഞാൻ കൊന്നില്ല വിജയ, ലക്ഷ്മി അമ്മയെ ഞാൻ കൊന്നില്ല. മരണത്തെ ഭയന്ന് കള്ളം പറയരുത് ഡോക്ടർ. എന്റെ അമ്മയുടെ ചിത കത്തുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ആ ചിത ലക്ഷ്മി അമ്മയുടേതല്ലായിരുന്നു, അന്ന് മരണപ്പെട്ട വേറൊരു സ്ത്രീയുടേതായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ. ലക്ഷ്മി അമ്മയുടെ മരണം ഒരു നാടകമായി. ലക്ഷ്മി അമ്മ മരിച്ചുവെന്ന് ഞാൻ കേശവൻകുട്ടിയെയും പ്രസാദിനെയും തെറ്റിദ്ധരിപ്പിച്ചു. മനസ്സ് സമാധാനമായിരുന്നു. നിങ്ങൾ ജയിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ജൂനിയർ ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. ഓയേ, ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഉടനെ ശവം മറന്നിരിക്കണം. ആരും സംശയിക്കാത്ത രീതിയിൽ ഞാൻ ആ കാര്യം ചെയ്തോളൂ. അങ്ങനെ ലക്ഷ്മി അമ്മ ഇപ്പോ കാണം വൈദ്യരുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. അമ്മ ഇതാണ് അമ്മയുടെ മൂത്ത മകൻ രാജൻ. എന്നോട് ക്ഷമിക്കുക ഡോക്ടറോട് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നന്ദി പറയാൻ എനിക്കറിയാം. ഡോക്ടർ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? സാരമില്ല, ഒരു കുടുംബത്തെ മുഴുവൻ എന്റെ കയ്യിൽ അകപ്പെടുത്തി തന്നതിന് വളരെ നന്ദി. മരിച്ചുപോയ പണിക്കർ അദ്ദേഹം ഇനി മക്കൾക്കും തള്ളയ്ക്കും വേണ്ടി അധിക നേരം കാത്തിരിക്കേണ്ടി വരികയില്ല. ഞാനും കൂടി ഉണ്ട്, പണിക്കർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകൻ. Thank you.
നമ്മുടെ വേണം. വേണം അമ്മ. അമ്മേ. അമ്മേ. വേണം, അതാണ് നമ്മുടെ രാജ്യം ചേട്ടൻ. ചേട്ടാ.